ഓക്കെ സോ നമ്മളുടെ ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഓഫ് ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൾ ടു 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 കിലോ ഹാറ്റ്സ് സോ ടു കലഹേഴ്സിൽ ഒരു സൈൻ വേവ് ജനറേറ്റ് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റൻ സോ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ഡി എസ് സി വാല്യു ആണ് സോ ഇപ്പോൾ സ്ക്വയർ വേവില് നമ്മൾ എഫ് എഫും സീറോ സിറേ ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് ഹൈ സ്റ്റേറ്റ് ആൻഡ് ലോ സ്റ്റേറ്റ് കിട്ടി ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് വേവാണ് ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മളുടെ ഫ്രീക്വൻസി ടു കലഹേർട്സ് എന്ന് പറയുമ്പോൾ വൺ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ വൺ ബൈ ടുവിൻ്റെ അനുഭവം ഒരു ത്രീ പോയിന്റ് ഫൈവ് മില്ലി സെക്കൻഡ് വരും സോ പോയിൻറ്റ് ഫൈവ് മില്ലി സെക്കൻഡ്സിന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്ന ഹൈ വാല്യൂവിൻ്റെ ടു ഫിഫ്റ്റി ഫൈവ് ആണ് വരിക സീറോ അതിൻ്റെ സൈൻ ലോയിന് കറസ്പോണ്ട് ചെയ്യേണ്ടത് സീറോ ആണ് ഇൻ ബിറ്റ്വീൻ നമുക്ക് കുറേ സ്റ്റെപ്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം സോ ഹാഫ് വേ ത്രൂ നമുക്ക് അപ്രോക്സിമലി ടു ഫിഫ്റ്റി ഫൈവ് ബൈ ടു ഒരു വൺ ട്വന്റി എയ്റ്റ് എന്ന് കിട്ടും സോ വൺ ട്വന്റി ഏറ്റ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്റ്റെപ്പ് വൺ വൺ ടു ത്രീ ഓക്കെ സോ ടു ഫിഫ്റ്റി ഫൈവ് വൺ വൺ ട്വൻറ്റി എയ്റ്റ് ഈ ഗ്യാപ്പെന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് വൺ ട്വൻറ്റി എയ്റ്റിന് മൂന്ന് സ്റ്റെപ്പായി ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ട്വന്റി എയ്റ്റ് ഡിവൈഡ് ബൈ ത്രീ അപ്രോക്സിമറ്റ് നമുക്ക് അല്ലെങ്കിൽ ഫോർട്ടി ടു ആ കിട്ടുക ഓക്കെ സോ അതിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റിനും എഫ് എഫിന് ഇടയ്ക്കുള്ള മൂന്ന് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഫോണിന് ഇടയ്ക്കുള്ള മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് പ്ലസ് ഫോർട്ടി ടു വൺ ട്വൻറ്റി എയ്റ്റ് പ്ലസ് ഫോർട്ടി ടു വൺ സെവൻറ്റി വൺ സെവൻറ്റി പ്ലസ് ഫോർട്ടി ടു നമുക്ക് ടു ഹഡ്രഡ് ആൻഡ് ട്വൽവ് വരെ നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എടുക്കാം ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്ലസ് ഫോർട്ടി ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ എത്ര എല്ലാം കൊടുക്കാം സോ അവിടെ ഹൈ വരെ നമുക്ക് വന്ന് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ആണ് അതുപോലെ അതിൽ നിന്ന് ഫോർട്ടി ടു ഡൗൺ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ അതിൽ നിന്ന് ഫോർട്ടി ടു ഡൗൺ വൺ സെവൻറ്റി അതിൽ നിന്ന് ഫോർട്ടി ടു ഡൗൺ വൺ ട്വൻറ്റി എയ്റ്റ് ഓക്കെ സോ നമുക്കിവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കറസ്പോണ്ടിങ് ആയ ഒരു ഷെയ്പ്പ് നമുക്ക് കിട്ടി ഓക്കെ ഡൗൺ പോകുമ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് മൈനസ് ഫോർട്ടി ടു എയ്റ്റി സിക്സ് വരും എയ്റ്റി സിക്സ് മൈനസ് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ മൈനസ് ഫോർട്ടി ടു അപ്രോക്സിമേറ്റ് സീറോ ഓർ ടു ഓക്കെ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ് ഫോർട്ടി ടു ഇൻക്രീസ് ചെയ്തു ഫോർട്ടി ഇൻക്രീസ് ചെയ്തു ഇവിടെ വരുമ്പോൾ നമ്മളുടെ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്തു കാരണം ഈ വൺ ട്വൻറ്റി എയ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ജനറേഷൻ സോ ഇതിനെ റിപ്പീറ്റ് ചെയ്യുകയാണ് സോ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സ്റ്റെപ്പിൽ വരുന്ന നമുക്ക് ട്വൽവ് സബ് പൾസസ് ആണ് സബ് സ്റ്റെപ്സ് ആണ് സോ വൺ മില്ലി വൺ പീരിയോഡിനെ നമ്മൾ ട്വൽവ് ഡ്യൂട്ടി അല്ലെങ്കിൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം സോ ഓരോ സെക്ഷൻ്റെയും ഇടയ്ക്കുള്ള ടൈം പീരിയോഡ് എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് ഡിവൈഡ് ബൈ ട്വൽവാണ് ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു പോയിൻ്റ് ഫോർ മില്ലി സെക്കൻഡ്സ് പോയിൻറ്റ് ഫോർ മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് ഫോർട്ടി മൈക്രോ സെക്കൻഡാണ് ഫോർട്ടി മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൂപ്പിൽ ഡിലേ ലൂപ്പിൽ ഫോർട്ടി ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഫോർട്ടി മെഷീൻ സൈക്കിൾ ഇൻക്ലൂഡ് ചെയ്യണം ഫോർട്ടി മെഷീൻ സൈക്കിൾ ഇങ്ങനെ എഴുതുമ്പോൾ ഡിലേ വരുമ്പോൾ ആർ സീറോക്ക് ആവാം പോയിന്റ് ടു അപ്പോൾ ഫോർട്ടിയിൽ നമുക്ക് ടു ഇൻ ട്വൻറ്റി എന്ന് എഴുതാം വൺ ഇൻറ്റു ഫോർട്ടി എന്ന് എഴുതാം ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം സോ നമ്മളിവിടെ ടു ഇൻറ്റു ട്വൻറ്റി എന്ന് എഴുതുന്നു സോ ആർ സിറോയിൽ നമ്മൾ സീറോ ടു ലോഡ് ചെയ്യുന്നു ദെൻ ഹിയർ ഡി ജെ എൻ ഇ സെഡ് നമുക്ക് രണ്ട് പ്രാവശ്യം എടുക്കുമ്പോൾ സോറി ട്വൻറ്റി ഇൻറ്റു ടു ആണ് അപ്പോൾ രണ്ട് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ വന്നിട്ട് നമ്മൾ ഡിലേയിൽ ട്വൻറ്റി വിളിച്ചാൽ സോ ഹിയർ ഡി ജെനൈസഡ് ആർ സീറോ കമ്മി സെ ഹിയർ ഈ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് മെഷീൻ സൈക്കിളാണ് ഈ ഡി ജെനൈസഡ് ആർ സീറോ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത് സോ നമ്മൾ ഈ ആർ സീറോയിൽ ട്വൻറ്റി ലോഡ് ചെയ്യുക അതിനുശേഷം ആ ഡി ജെനൈസഡ് ആർ സീറോ കമ്മ ട്വൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ ടൈം എക്സിക്യൂട്ട് ട്വൻറ്റി സോറി ട്വൻറ്റി ചെയ്തു ഓക്കെ സോ ട്വൻറ്റി ഇൻസ്ട്രക്ഷൻസ് ആണ് അതായിരുന്നത് ട്വൻ്റി ഇൻറ്റു ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ടു മെഷീൻ സൈക്കിൾ സോ ട്വൻറ്റി ഇൻറ്റു ടു ഫോർട്ടി മെഷീൻ സൈക്കിൾ വരും സോ നമ്മളുടെ കൗണ്ടറിൽ ട്വൻറ്റി ലോഡ് ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് ടു വരിക സോ ട്വൻറ്റി ഇൻറ്റു ടു ഫോർട്ടി വരും അതായത് ഒരു ഡിലേ കോൾ ചെയ്യുമ്പോൾ ഫോർട്ടി മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ ഫോർ മൈക്രോ സെക്കൻഡ് നമുക്ക് കിട്ടും പോയിൻറ്റ് ഫോർ സീറോ ഫോർ മില്ലി സെക്കൻഡ്സ് നമുക്ക് കിട്ടും സോ നമ്മൾ വൺ ട്വൻറ്റി എയ്റ്റിന് കറസ്പോണ്ടിങ് ആയ ഹെക്സ് വാലി ഔട്ട് ചെയ്യും ദെൻ അപ്രോക്സിമേറ്റ് പോയിന്റ് സീറോ ഫോർ മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യും ദെൻ വൺ സെവൻറ്റി ഔട്ട് ചെയ്യുക വൺ സെവൻറ്റി കറസ്പോണ്ടിങ് ആയിട്ട് ഡെസ് ഹെക്സൻഡ് ഔട്ട് ചെയ്യുക വീണ്ടും ഡിലേ കോൾ ചെയ്യുക സോ ഇതാണ് നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോ നമ്മൾക്ക് ആ ഈ എൻട്രീസിന് വൺ ട്വൻറ്റി എയ്റ്റ് വൺ സെവൻറ്റി ടു ടെൻ ടു ഫിഫ്റ്റി ടു ടെൻ വൺ സെവൻ്റി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ടേബിളിലേക്ക് അസൈൻ ചെയ്യുക മൈ വേവെന്ന് പറയുന്ന ടേബിളിലേക്ക് കോഡ് മെമ്മറിയിലേക്ക് അസൈൻ ചെയ്യുക എന്നിട്ട് മോസി ഇൻസ്ട്രക്ഷൻ വെച്ചത് കോൾ ചെയ്യുക സോ നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡി പി ടി ആർ എന്ന് പറയുന്ന വേവ് മൈ വേവ് എന്ന് പറയുന്നത് നമ്മൾ ത്രീ ഹൺഡ്രഡ് എച്ചിലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത് സോ ത്രീ ഹൺഡ്രഡ് എച്ചിൽ മൈ വേവ് ലോഡ് ചെയ്തു ആദ്യത്തെ ബൈറ്റ് വൺ ട്വൻറ്റി എയ്റ്റ് ദെൻ വൺ സെവൻറ്റി നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഓരോ ലൊക്കേഷനിലും വൺ ട്വൻറ്റി എയ്റ്റ് വൺ സെവൻറ്റി ആ ലൊക്കേഷൻസ് ഇങ്ങനെ അവിടെ നമ്മളിവിടെ കൊടുക്കുക വൺ സെവൻറ്റി ടു ഹൺഡ്രൻഡ് ടെൻ ടു ഫിഫ്റ്റി ടു ഹൺഡ്രൻഡ് ടെൻ വൺ സെവൻറ്റി സോ ഇതിപ്പോൾ നമുക്ക് ട്വൽവ് ഡേറ്റാസ് ആണ് വരുന്നത് നമ്മുടെ ടേബിളിൽ സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ കൗണ്ടർ ഇനിഷലൈസ് ചെയ്യുമ്പോൾ ആർ സീറോയിലാണ് നമ്മൾ കൗണ്ടറിയിരിക്കുന്നത് ആർ സീറോയിൽ സീറോ സി ട്വൽവ് നമ്മൾ വച്ചു സോ ഡി പി ടി ആറിൽ നമ്മളെ മെസ്സേജിൻ്റെ വാല്യൂ അതായത് മെസ്സേജിൻ്റെ അഡ്രസ്സ് ത്രീ ഹൺഡ്രഡ് ലോഡ് ചെയ്തു ദെൻ ആർ സിറോയിൽ നമ്മളുടെ നമ്പർ ഓഫ് മെസ്സേജ് നമ്പർ ഓഫ് ബൈറ്റ്സ് ബൈറ്റ്സിൻ്റെ മെസ്സേജാറെ ലോഡ് ചെയ്തു ട്വൽവാണ് സ്വന്തം സീറോ സി ആണ് ദെൻ ക്ലിയർ എസ് സി എൽ ആർ എ മൂവ് എ സോ അക്കോമിനറ്റിൽ സീറോ ആണ് സീറോയിൽ സീറോ പ്ലസ് ഡി പി ടി ആർ ഡി പി ടി ആർ എത്രയാണ് ത്രീ ഹൺഡ്രഡ് ആണ് ത്രീ ഹൺഡ്രഡിലെ ഫസ്റ്റ് ഡേറ്റ് അക്കോമിനേറ്റിലേക്ക് വന്നു അതിനെ നമ്മൾ പോർട്ട് ടുവിലേക്ക് വരും വെച്ചു പോർട്ട് ടൂവിൽ എന്താ വയ്ക്കാൻ കാരണം പോർട്ട് ടുവിലാണ് നമ്മൾ നമ്മളുടെ ഡി എ സി കണക്ട് ചെയ്തിരിക്കുന്നത് സോ വൺ ട്വൻറ്റി എയ്റ്റ് ഇവിടെ വരും വൺ ട്വൻറ്റി എയ്റ്റിന് അത് അനലോഗായിട്ട് മാറ്റും അനലോഗിന് കറസ്പോണ്ടിങ് ആയ നമുക്ക് ഹൈ പൾസ് അവിടെ കിട്ടും അതിന് ശേഷം മൈക്രോ കൺട്രോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ഡിലേ ആണ് ഡിലേ സബ്റൂട്ടീൻ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ആർ വണിൽ ടു അല്ല അത് ട്വൻറ്റി ആണ് ട്വൻറ്റി എച്ച് ആണ് കൊടുക്കേണ്ടത് ട്വൻറ്റി എച്ച് അല്ല ഡെസിമൽ ഡെസിമലാണ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഹാഷ് ഇടണം ഹാഷ് ട്വൻ്റി ഡെസിമൽ കൊടുത്തു ദെൻ ആർ വൺ സൊ ട്വൻറ്റി ഇൻറ്റു ടു ഡി ജെ എൻ എസ് ആർ സൺ ടു ഹെൻഡ് ട്വൻറ്റിൻറ്റു ഫോർട്ടി മെഷീൻ സൈക്കിൾ വരും ഫോർട്ടി മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റി പോയിൻറ്റ് ഫോർ മില്ലി പോയിന്റ് സീറോ ഫോർ മില്ലി സെക്കൻഡാണ് ഓക്കെ അത് ഡിലേ കൊടുത്തു ദെൻ നമ്മൾ ഡിലേ കോൾ ചെയ്തു ഐ എൻ സി ഡി പി ടി ആർ നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻറ്റ് ചെയ്തു ജെമ്മൻ ആർ സീറോ ഒന്ന് കുറച്ചു സോ ട്വൽവാണ് അപ്പോൾ ഇലവൻ ആയി സോ വീണ്ടും നമ്മൾ റിപ്പീറ്റിലേക്ക് വന്നു ക്ലിയർ ചെയ്തു വീണ്ടും എ പ്ലസ് ഡി പി ടി ആർ ഇപ്പോൾ ത്രീ നോട്ട് വണ്ണിലാണ് ഡേറ്റ അത് ആക്യുമറേറ്റിലേക്ക് വന്നു അത് പോർട്ടിലേക്ക് വിട്ടു വീണ്ടും ഡിലേ വിളിച്ചു ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓക്കെ ട്വൽവ് ഡേറ്റ സെൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും ജംബഗീൻ വീണ്ടും നമ്മൾ ഡി പി ടി ആറിൽ ത്രീ ഹൺഡ്രഡ് ലോഡിയും അക്കോമലേറ്ററിൽ അല്ലെങ്കിൽ ആർ സീറോയിൽ നമ്മളുടെ കൗണ്ട് ലോഡിയും ഈ പ്രോസസിങ്ങിന് റിപ്പീറ്റ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്തത് ഇതോ ഇതാണ് ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു സൈക്കിളിൽ വരിക ഇത്രയും ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരിക ഇതാണ് നമ്മളുടെ ഡിലേയുടെ റൂട്ടീൻ ഇതാണ് നമ്മളുടെ ടേബിളിൻ്റെ റൂട്ടീൻ ഓക്കെ സോ ഇത്രയും ആണ് നമ്മളുടെ പ്രോഗ്രാമിൽ വരിക സോ പ്രോഗ്രാം സേവ് ചെയ്തു ബിൽഡ് ചെയ്തു ഓക്കെ സോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് സിമുലേഷൻ കൊടുത്തു കഴിയുമ്പോൾ സിമുലേഷൻ ചെയ്തു നമ്മുടെ സ്ക്വയർ വേവ് അല്ലെ സോറി സൈൻ വേവ് അപ്രോക്സിമേറ്റ് സൈൻ വേവ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് അത് എനിക്ക് വന്നു സി ആർ ഒ നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഡി നമ്മളൊരു ഡി എസ് എൽ കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ആംബ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഈ ആർ ടുന് റീപ്ലേ ചെയ്തിട്ട് ഒരു പൊട്ടൻഷ്യൽ മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവിടെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ആർ ടു ആർ എഫ് ബൈ ആർ വൺ ആണ് നമ്മുടെ ആ ഓ പാമിൻ്റെ ഗെയിമെന്ന് പറ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഫിനറ്റ് ഗെയിം ഗെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് സോ സോ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ആംബ്ലിറ്റ്യൂഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതൊരു സിമുലേഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കാത്തത് ഓക്കെ സോ ഇതാണ് നമ്മളുടെ സൈൻ വേവ് സോ ഏത് ഫ്രീക്വൻസി വന്നാലും ആ ഫ്രീക്വൻസിക്ക് നമുക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയി ടൈം പീരിയഡിന് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ട്വൽവിന് ആ ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്ത ടൈമിന് ആയ ഡിലേ ജനറേറ്റ് ചെയ്യുക ആ ഡിലേ ഡിസൈനാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ വേ ഹൗ വി വിൻ മേക്ക് ഓ ഹൗ വി ക്യാൻ ജനറേറ്റ് എ പെർട്ടിക്കുലർ വേവ് ഓഫ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി സോ സ്ക്വയർ വേവും സൈൻ വേവും ട്രയാങ്കുലർ വേവും എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ദിസ് ഈസ് അബൌട്ട് ജനറേറ്റിംഗ് സൈൻ ബോ